മലയാളികളോട് ഇഷ്ടമുള്ള പാട്ടുകളെ കുറിച്ച് ചോദിച്ചാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന പാട്ടുകളിൽ കെ എസ് ചിത്രയുടെ പാട്ടുകൾ എന്തായാലും ഉണ്ടാകും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളികളുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും വേദനയ്ക്കുമെല്ലാം ചിത്രയുടെ ശബ്ദം കൂട്ടാകാറുണ്ട്. മലയാളത്തിന്റെ വാനമ്പാടിയും മലയാളികളുടെ പ്രിയപ്പെട്ട ചിത്രചേച്ചിയുമാണ് കെ എസ് ചിത്ര. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ബംഗാളിയിലും ഒറിയയിലുമെല്ലാം പാട്ടുകൾ പാടി കൈയടി നേടിയിട്ടുണ്ട് ചിത്ര. കാലത്തിനൊപ്പം തന്നെ ചിത്ര എന്ന ഗായികയുമുണ്ട്. ഇന്നത്തെ പാട്ടുകളിലും ചിത്രയുടെ സാന്നിധ്യമുണ്ട്. മെലഡി പാടുന്ന അതേ വൈഭവത്തോടെ തന്നെ അലോ അർജുൻ ചിത്രത്തിലൊരു പെപ്പി പാട്ടും ചിത്രയ്ക്ക് പാടാൻ സാധിക്കും. ലോകം മുഴുവൻ ആരാധകരുള്ള രാജ്യം ആദരിക്കുന്ന ഗായികയാണെങ്കിലും തന്റെ ലാളിത്യവും വിനയവും ഒന്നും കെ എസ് ചിത്ര കൈവിട്ടിട്ടില്ല. ഇപ്പോഴിതാ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് ചിത്ര മനസ്സ് തുറക്കുകയാണ്. മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ എസ് ചിത്ര മനസ്സ് തുറന്നത്. യങ്സ്റ്റേഴ്സായ ഒരുപാട് കുട്ടികൾ എന്റെ അടുത്ത് വന്ന് അമ്മേ എന്ന് വിളിച്ച് സങ്കടം പറയാറുണ്ടെന്നാണ് ചിത്ര പറയുന്നത്. പാട്ട് കേട്ടാണ് ജോലിയിൽ നിന്നുള്ള സമ്മർദ്ദം മറക്കുന്നതെന്നാണ് അവർ പറയുന്നതെന്നും ചിത്ര പറയുന്നു. അതേസമയം യുവാക്കൾക്ക് കെ എസ് ചിത്ര ഒരു ഉപദേശം നൽകുന്നുണ്ട്. കാറിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് മതിമറന്ന് നടക്കുന്നത് കാണാറുണ്ടെന്നും എന്നാൽ അവരെ കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് തന്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണെന്നാണ് ചിത്ര പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചുറ്റും ഒരു കണ്ണ് വേണം. നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണെന്നാണ് ചിത്രയ്ക്ക് യുവാക്കളോട് പറയാനുള്ളത്. നമ്മുടെ ചുറ്റും എപ്പോഴും ഒരു ശ്രദ്ധ വേണം. എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടായാൽ രക്ഷപ്പെട്ട് പൊക്കോളണം എന്നും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടെന്നും എന്നാൽ ഇന്നത്തെ കുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ചിത്രയുടെ അഭിപ്രായം. വസ്ത്രങ്ങളെക്കുറിച്ച് പോലും ശ്രദ്ധ വയ്ക്കുന്നില്ലെന്നും ചിത്ര പറയുന്നു. അതുപോട്ടെ, വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണെന്നും ചിത്ര അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നോ എന്ന് നോക്കണമെന്നും, കാരണം അങ്ങനെയാണല്ലോ ഓരോ അപകടങ്ങളിൽ പോയി ചാടുന്നതെന്നും ചിത്ര ചൂണ്ടിക്കാണിക്കുന്നു. പാട്ടുകളിൽ വന്ന മാറ്റത്തെക്കുറിച്ചും ചിത്ര സംസാരിക്കുന്നുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിലും പാട്ടിന്റെ രൂപം മാറിയിട്ടുണ്ട്. ഒരു പല്ലവി ഒരു ചരണം ആയി മാറിയിട്ടുണ്ട്. പാട്ടിനെ കുട്ടികളോടാണ് ചിത്ര ഉപമിക്കുന്നത്. താനൊരു കമ്പോസർ ആണെങ്കിൽ എപ്പോഴും പാട്ടുകളെ കുറിച്ചായിരിക്കും ആലോചിച്ച് നടക്കുക എന്നാണ് ചിത്ര പറയുന്നത്. നമ്മുടെ ഒരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോൾ പലവിധ പ്ലാനുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കില്ലേ? വളർന്നു കഴിയുമ്പോൾ അവർ അവരുടേതായ രീതിക്ക് പോകും, അത് വേറെ കാര്യം. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ എന്തിനാണ്? കുട്ടി നല്ല രീതിയിൽ വളരട്ടെ എന്നോർത്തല്ലേ? അതുപോലെയാണ് ഒരു പാട്ടിന്റെ കാര്യത്തിലും എന്നാണ് കെ എസ് ചിത്ര പറയുന്നത്. അതേസമയം ഇംപ്രൊവൈസേഷൻ തെറ്റാണ് എന്നല്ല, എന്നാൽ പാട്ടിന്റെ രൂപം മാറ്റരുതെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചെന്നൈയിൽ വീടെടുത്തതിനെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. നേരത്തെ ചെന്നൈയിൽ വീടെടുക്കാൻ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ലെന്നും എന്നാൽ അച്ഛന് വയ്യാതെ ആയതോടെ വീടെടുക്കുകയായിരുന്നുവെന്നും ചിത്ര പറയുന്നു. തന്റെ വീടിന്റെ പേര് ശ്രുതി എന്നാണെന്നും താരം പറയുന്നു. അതേസമയം തന്നെ ഒരുപാട് ആളുകൾ പറ്റിച്ചിട്ടുണ്ട്. തുടക്കകാലത്ത് വണ്ടിച്ചെക്ക് കിട്ടിയിട്ടുണ്ടെന്നും ചിത്ര വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതൊക്കെ പോട്ടെ എന്ന് വെക്കാറുണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് ഓർക്കും എന്നുമാണ് ചിത്ര കൂട്ടിച്ചേർക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.